ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദി ഫസ്റ്റ് വൺ ഈസ് ഫോർമാറ്റിംഗ് സെൽസ്. അതായത് നിങ്ങൾ മുന്നിൽ കാണുന്ന ചെറിയൊരു ഡാറ്റാ ബേസ് സ്പെസിഫിക് കോളെങ്കിൽ ഫോർമാറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈ പ്രൈസിൽ നിന്ന് കോളത്തിൻ്റെ ഫിഗേഴ്സിൻ്റെ കൂടെ എനിക്ക് കറൻസിൻ്റെ സിമ്പിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ സാധാരണ രീതിയിൽ ആ സ്പെസിഫിക് കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്, ഇവിടെ കാണാം കറൻസി, ഇവിടെ സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് സിമ്പിൾസ് കാണാം, അതുകൊണ്ട് ഐ എൻ ആർ സിമ്പിൾ സെലക്ട് ചെയ്യുന്നു, ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. റൈറ്റ്, ഞാൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ കാണാം ഇവിടെ ആഡ് ചെയ്തത്. നമുക്കിത് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് ഈ ഡേറ്റ് എന്നുള്ള കോളം ഫോർമാറ്റ് ചെയ്യണം. ഇവിടെ കാണിക്കുന്നത് ഡേ, മന്ത്, ഇയർ ആണ്. എനിക്കത് ഡേയും മന്തും മാത്രം മതി, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഞാൻ അവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ് കൺട്രോൾ വൺ, അതാണ് ഫോർമാറ്റിംഗ് സെൽസിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ശേഷം കസ്റ്റംസിലേക്ക് പോകുന്നു. ഇവിടെ ഡേറ്റ് ആൻഡ് മന്ത് ഉണ്ടാവും, അത് സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു, അത് മാറി. അപ്പോൾ അതുകൊണ്ട് ഫോർമാറ്റിംഗ് സെൽസിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ വൺ. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഈസ് പിവോട്ട് ടേബിൾ. ദ പിവോട്ട് ടേബിളിൻ്റെ ഡയലോഗ് ബോക്സ് എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് പോപ്പപ്പ് ചെയ്യാൻ നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഗോ ടു ഇൻസേർട്ട്, ക്ലിക്ക് ഓൺ പിവോട്ട് ടേബിൾ. റൈറ്റ്, ഈ ഒരു ഡയലോഗ് ബോക്സ് കാണും, രണ്ട് സെക്ഷൻ കാണും ഇവിടെ, ഏതാ റേഞ്ച് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എവിടത്തേക്കാണ് ജനറേറ്റ് ചെയ്യേണ്ടതും കാണും, ന്യൂ ഷീറ്റിലാണോ എക്സിസ്റ്റിംഗ് ഷീറ്റിലാണോ ഉള്ളത്. നമുക്കിത് എങ്ങനെ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളത് നോക്കാം. രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് കാണിക്കുന്നത്, കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ശേഷം പ്രസ് ഓൾട്ട് എൻ വി, സി സെയിം ഡയലോഗ് ബോക്സ് ഇവിടെ പോപ്പ് ചെയ്തു. ഇനി വേറൊരു മെത്തേഡാണ്, ക്യാൻസൽ ചെയ്യുന്നു. ഡാറ്റ കംപ്ലീറ്റ് സെലക്ടിന് ശേഷം ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, ഡി പി, സി ഈ ഒരു വിസാർഡ് വന്നു. ഇതൊരു മൂന്ന് സ്റ്റെപ്പ് കവർ ചെയ്യണമെന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. ഇവിടെ കാണാം റേഞ്ച് എന്നുള്ളത്, ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ആൻഡ് എൻ്റർ ആൻഡ് ഫിനിഷ്ഡ്. പിവോട്ട് ടേബിളിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തതോട് എൻ്റെ മുന്നത്തെ വീഡിയോ കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അതിൽ കംപ്ലീറ്റ് വിത്ത് എക്സാമ്പിൾ എടുക്കും, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഹ്യൂജ് ഡാറ്റാ ബേസ് ആണെന്ന് വിചാരിക്കുക. അതിൽ എനിക്ക് സ്പെസിഫിക് സെൽ ടേം അല്ലെങ്കിൽ വേർഡ് എനിക്ക് ഫൈൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡൽഹി എന്നുള്ളത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ശേഷം പ്രസ് കൺട്രോൾ എഫ്, ഫൈൻഡ് എന്നുള്ളതാണ് കൺട്രോൾ എഫ്, ഡൽഹി എന്ന് ടൈപ്പ് ചെയ്തു. ആൻഡ് ഫൈൻഡ് ഓൾ. ഈ താഴത്തുള്ള പാനല് കാണാം ഈ ഡൽഹി എന്നുള്ള ടേം എവിടെയാണ് കിടക്കുന്നുള്ളത്, നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാനല്ലോ. അപ്പോൾ ഇവിടെ കാണാം സെൽ നമ്പർ A8 ഓക്കെ. നെക്സ്റ്റ് ആണ് അതുപോലെ തന്നെ റീപ്ലേസ്. ഫോർ എക്സാമ്പിൾ, ഈ കോളത്തിലുള്ള ബാംഗ്ലൂർ നിന്ന് എവിടെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ബാംഗ്ലൂരിലേക്ക് മാറ്റണം, അതുകൊണ്ട് ഞാനിത് കോപ്പി ചെയ്തു ബാംഗ്ലൂരു. ശേഷം ആ സ്പെസിഫിക് കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, പ്ലസ് കൺട്രോൾ എച്ച്, എച്ച് ഉദ്ദേശിക്കുന്ന റീപ്ലേസിന് വേണ്ടിയിട്ടാണ്. ശേഷം ഫൈൻഡ് വാട്ട്, ബാംഗ്ലൂരു, എനിക്കത് ബാംഗ്ലൂരിലേക്ക് ആക്കണം, ബാംഗ്ലൂർ. ഓക്കെ, റീപ്ലേസ് ഓൾ. ഇവിടെ കാണാം ഓൾ ഡൺ, വി മെയ്ഡ് 6 റീപ്ലേസ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യാൻ കൺട്രോൾ എഫും റീപ്ലേസ് ചെയ്യാൻ കൺട്രോൾ എച്ചും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഡാറ്റ എനിക്ക് വിസിബിൾ അല്ലാന്ന് വിചാരിക്കുക, എനിക്ക് സൂം ഇൻ ചെയ്യണം. ഇറ്റ്സ് വെരി സിമ്പിൾ, കൺട്രോൾ ആൻഡ് ഓൾട്ട് ആ രണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ശേഷം പ്ലസ് പ്ലസ്, ഇനിയും സൂം ഇൻ ചെയ്യുന്നെങ്കിൽ പ്ലസ് ചെയ്യുന്ന കൂടും, സി. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് സൂം ഔട്ട്. സെയിം വേ, കൺട്രോൾ ഓൾട്ട് പ്ലസ് മൈനസ് ബട്ടൺ, സി മൈനസ്. അപ്പം സൂം ഇൻ ചെയ്യണമെങ്കിലും കൺട്രോൾ ഓൾട്ട് പ്ലസ്, സൂം ഔട്ട് ചെയ്യണമെങ്കിലും കൺട്രോൾ ഓൾട്ട് മൈനസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആഡിങ് കോളം ആൻഡ് റോസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ എൻ്റെയും ബീൻ്റെയും മിഡിലായിട്ട് ഒരു ബ്ലാങ്ക് കോളംസ് ഒന്ന് ഇൻസെർട്ട് ചെയ്യണം. സാധാരണ രീതിയിൽ ചെയ്യുക, ബി കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ശേഷം മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ ഇൻസെർട്ട്, സി ഇവിടെ ബ്ലാങ്ക് കോൾ ഇൻസെർട്ട് ചെയ്തു. എനിക്കതുപോലെ തന്നെ ഈ സെക്കൻഡ് റോസിൻ്റെ താഴെ ഒരു ബ്ലാങ്ക് റോസ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ റോസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ആൻഡ് ഇൻസേർട്ട്. റൈറ്റ്, ഞാൻ സണ്ടു ചെയ്യുന്നു. നമുക്കിത് അങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ നോക്കാം. എനിക്കിവിടെ കോളം ഇൻസേർട്ട് ചെയ്യണം, ഈ ബി കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം ഓൾട്ട് ഐ സി, എനിക്ക് റോസ് ആഡ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഐ ആർ. ഇവിടെ കോളത്തിന് ഓൾട്ട് ഐ സി ഉദ്ദേശിക്കുന്നത് ഇൻസേർട്ട് കോളം, റോസിന് ഐ ആർ ഉദ്ദേശിക്കുന്നത് ഇൻസേർട്ട് റോസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വർക്ക് ഷീറ്റ് മൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ നെക്സ്റ്റ് ഷീറ്റിലേക്ക് പോകണമെങ്കിൽ മാനുവലി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. റൈറ്റ്, അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് റിവേഴ്സ് അടിക്കണമെങ്കിലും മാനുവലി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെ അത് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കാം. എനിക്ക് റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ, കൺട്രോൾ പേജ് ഡൗൺ, സി. എനിക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ പേജ് അപ്പ്. ഓക്കെ,
ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില കീപാഡ് ഫങ്ഷൻ കീ അടക്കം വരും. അപ്പം അതുകൊണ്ട് കൺട്രോൾ പ്ലസ് ഫങ്ഷൻ കീ പേജ് ഡൗൺ ഓർ പേജ് അപ്പ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രിൻറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഈ സ്പെസിഫിക് ഡാറ്റ ഇനി പ്രിൻ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്ത ശേഷം സാധാരണ രീതിയിൽ ഗോ ടു ഫയൽ ആൻഡ് ക്ലിക്ക് ഓൺ ദിസ് പ്രിൻ്റ് ഓപ്ഷൻ. റൈറ്റ്, എനിക്ക് പ്രിൻ്റ് ചെയ്യലാണ്. നമുക്ക് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് കൺട്രോൾ പി. ഓക്കെ, പി പാനലിലേക്ക് വരും. അതുപോലെ തന്നെ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് പേജ് സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ട് മാനുവൽ ചെയ്യൽ ഗോ ടു പേജ് ലേ ഔട്ട്, ഇവിടെ കാണാം പേജ് സെറ്റപ്പ്. റൈറ്റ്, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജ് സെറ്റപ്പിൻ്റെ ഡയലോഗ് ബോക്സ് വരും. നമുക്കിത് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് പി എസ് പി. ഓക്കെ, ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, ശേഷം പി എസ് പി. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഈസ് സ്പെൽ ചെക്ക്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇൻകൺവീനിയൻസ്ഡ് ടൈപ്പ് ചെയ്തു, ഇതെനിക്ക് ശരിയാണോ തെറ്റാണോ അറിയണം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്കതിൻ്റെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യണം, ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഏത് സെല്ലിലുള്ള വേർഡാണോ എനിക്ക് ചെക്കേണ്ടത്, ആ സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക, ശേഷം പ്ലസ് എഫ് സെവൻ. ഈ ഡയലോഗ് ബോക്സ് വരും, ഇവിടെ കാണാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത് നോട്ട് ഇൻ ഡിക്ഷണറി, ആക്ച്വലി സജസ്റ്റ് ചെയ്തത് ഇൻകൺവീനിയൻസ് ആണ്, ആക്ച്വൽ കറക്റ്റ് വൺ. ഓക്കെ, ഞാൻ ചേഞ്ച് ചെയ്യുന്നു, ചേഞ്ച്. സ്പെൽ ചെക്ക് കംപ്ലീറ്റ്, യു ആർ ഗുഡ് ടു ഗോ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഡിലീറ്റ് കോളം ആൻഡ് റോസ്. എനിക്ക് ഈ ബി എന്നുള്ള കോളം കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബി കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, സാധാരണ രീതിയിൽ റൈറ്റ് ക്ലിക്ക് ആൻഡ് ക്ലിക്ക് ഓൺ ഡിലീറ്റ്. റൈറ്റ്, അതുപോലെ തന്നെ റോസ് വേണമെങ്കിൽ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് റോസ് ഡിലീറ്റ് ചെയ്തു ആൻഡ് ഡിലീറ്റ് ഇറ്റ്. നമുക്ക് ഷോർട്ട് കട്ട് എങ്ങനെ ഉപയോഗിക്കാം, ബി കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ശേഷം കൺട്രോൾ മൈനസ്. അതുപോലെ തന്നെ റോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പെസിഫിക് റോസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം, പ്ലസ് കൺട്രോൾ മൈനസ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് റോസ് ആൻഡ് കോളംസ്. എനിക്കറിയാം ഈ എക്സൽസിൻ്റെ കപ്പാസിറ്റി, അതായത് എത്രമാത്രം മാക്സിമം റോസും എത്രമാത്രം കോളംസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന അറിയണം. ഞാൻ കഴിഞ്ഞ സെഷനിൽ, അതായത് എൻ്റെ മുന്നത്തെ വീഡിയോ പാർട്ട് വൺ ഷോർട്ട് കട്ട് കീയിൽ പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ പേജ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം റോസ് ആൻഡ് നമ്പേഴ്സ് കിട്ടും, അതുപോലെ തന്നെ കൺട്രോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ XFT വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കറിയേണ്ടത് അറ്റ് എ ടൈം എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് നമ്പേഴ്സ് ഉണ്ട് ഈ എക്സൽ ഷീറ്റിൽ നിന്ന് അറിയണം, മാക്സിമം ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹോം പേജിലേക്ക് പോകുന്നു, ശേഷം റോ വൺ അതേപോലെ തന്നെ കോളം എൻ്റെ മിഡിലുള്ള ഈ ഏരിയയിൽ ഈ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെയിം ബോക്സ് എന്നുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിതാ ഈ ഏരിയയിൽ പോകുന്നു, മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു, സി റോ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും അവിടെ ജനറേറ്റ് ചെയ്തു. ക്ലിയർ? ഞാൻ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുന്നു, റിലീസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലോസ് സേവ് ആൻഡ് ന്യൂ വർക്ക് ഷീറ്റ്. ക്ലോസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സാധാരണ രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്ത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ്. അതിനെക്കാട്ടും ബെറ്റർ നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, പ്ലസ് കൺട്രോൾ F4. സി ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു, എൻ്റെ മുന്നേ ചോദിക്കുകയാണ് സേവ് ചെയ്യണോ, സേവ് ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യണമെന്നുള്ളതിൽ. ഓക്കെ, അതുപോലെ തന്നെ എനിക്കിത് സേവ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ ഫയലിൽ പോകുന്നു, ഇവിടെ സേവ് ചെയ്യുന്നു. സോ ജസ്റ്റ് പ്രസ് കൺട്രോൾ S. കൺട്രോൾ S പ്രസ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിരിക്കും. ഇനി എനിക്ക് ന്യൂ വർക്ക് ഷീറ്റ് വേണം. സോ യൂഷ്വലി ഞാനത് ഫയലിലേക്ക് പോകുന്നു, ഇവിടെ കാണാം ന്യൂ, അതിനുശേഷം ഈ ബ്ലാങ്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ വർക്ക് ഷീറ്റ് എത്തി. പക്ഷേ അത്രയും സ്റ്റെപ്പ് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് തന്നെ നിന്നുകൊണ്ട് പ്ലസ് കൺട്രോൾ N പ്രസ് ചെയ്താൽ മതി, ന്യൂ വർക്ക് ഷീറ്റ് എത്തി. ഓക്കെ, കൺട്രോൾ N. അപ്പം ക്ലോസ് ചെയ്യേണ്ടത് കൺട്രോൾ F4, സേവ് ചെയ്ത് കൺട്രോൾ S, ന്യൂ വർക്ക് ഷീറ്റ് കൺട്രോൾ N. ഓക്കെ, ദ ഫൈനൽ വൺ ഇസ് ഹൈപ്പർ ലിങ്ക്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഹൈപ്പർ ലിങ്ക് അറിയാത്തവർക്ക് ഫസ്റ്റ് അതിനെ പറ്റി പറഞ്ഞത് എന്താ ഹൈപ്പർ ലിങ്ക് എന്നുള്ളത്. ഇവിടെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനെയും അവരെ മാർക്സും കാണാം. എനിക്ക് ഓരോ സ്റ്റുഡൻസിന്റെ നെയിമും സെപ്പറേറ്റ് വർക്ക് ഷീറ്റിലേക്ക് ഇവിടെ കാണിക്കണം. ഇതിന് അതിനുശേഷം ഈ ഒരു മാസ്റ്റർ ഡേറ്റ ആ ഒരു വർക്ക് ഷീറ്റായിട്ട് കണക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഈ ജോൺ എന്നുള്ള സ്റ്റുഡൻസിന് ഒരു വർക്ക് ഷീറ്റ് ഉണ്ടാക്കണം, ജോൺ. ഓക്കെ, ശേഷം ഞാനിവിടെ ഹൈപ്പർ ലിങ്ക് ഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഏത് സ്റ്റുഡൻസിന് ഹൈപ്പർ ലിങ്ക് ഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റുഡൻസിൻ്റെ മുകളിൽ കേഴ്സർ വെക്കാം, ശേഷം ഗോ ടു ഇൻസേർട്ട്, ഇവിടെ ലിങ്ക് കാണാം. റൈറ്റ്, ഇവിടെ ഡയലോഗ് ബോക്സ് വരും, ഇവിടെ കാണാം ലിങ്ക് ടു ഏത് ഷീറ്റ് ആയിട്ടാണ് ഉള്ളത്. പ്ലേസ് ഇൻ ദിസ് ദി സെയിം ഡോക്യുമെന്റ്. എനിക്ക് ഈ സെയിം ഡോക്യുമെന്റിൽ തന്നെ ഉള്ളത് ദി ലിസ്റ്റ് ഓഫ് ഷീറ്റ്സുകളാണ് നിങ്ങളിവിടെ താഴെ കാണുന്നത്. ഏറ്റവും ലാസ്റ്റ് കാണാം ജോൺ ഉള്ള ഷീറ്റ് ഞാൻ ഇപ്പം ക്രിയേറ്റ് ചെയ്തു, അത് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഒരു ലിങ്ക് വന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഷീറ്റിലെത്തി, അതാണ് അതിൻ്റെ പേർപ്പസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നു ഹൈപ്പർ ലിങ്ക്. ഞാൻ മാനുവലി അത് ഇൻസേർട്ട് ചെയ്ത മെത്തേഡ് ഞാൻ കാണിച്ചു തന്നു, ഗോ ടു ഇൻസേർട്ട് ആൻഡ് ക്ലിക്ക് ഓൺ ലിങ്ക്. നമുക്കിത് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് എവിടെയാണോ ലിങ്ക് കൊടുക്കേണ്ടത് അവിടെ കൺട്രോൾ K, ശേഷം ഇവിടെ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഡയലോഗ് ബോക്സ് വന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓൾ ദി ബെസ്റ്റ്.